Welcome to SAT, Sunday's Intuition, Class 11 Math, Chapter 2, Relations and Functions. Then we will Part 7, Question Number 7. Write the relation R is equal to x, x cube. X is a prime number less than 10 in roster form. ഇവിടെ എക്സ് ഇസ് എ പ്രൈം നമ്പർ എന്ന് പറയുന്നത് എക്സ് പത്തിനേക്കാളും ചെറുതായിട്ടുള്ള പ്രൈം നമ്പർ. പ്രൈം നമ്പർ നമുക്കറിയാമല്ലോ, ഒരു സംഖ്യയും പിന്നെ ഒന്നും മാത്രമാണ് അതിൻ്റെ ഗുണിതമായിട്ട് വരിക, അതായത് വേറെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് അത് കിട്ടില്ല. ഇപ്പം 4 എന്ന് പറഞ്ഞ സംഖ്യയെ നമുക്ക് 2 × 2 അങ്ങനെ ചെയ്താൽ കിട്ടും. പക്ഷെ 5 കിട്ടില്ല. 5 കിട്ടണമെങ്കിൽ 5 × 1 തന്നെ ചെയ്യണം. ഇങ്ങനെ വരുന്ന സംഖ്യകളാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രൈം നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഒരു പ്രൈം നമ്പറാണ്, പിന്നെ 3 ആണ്, 5 ആണ്, 7 ആണ്. ഇതിൻ്റെ അർത്ഥം ഒറ്റ സംഖ്യകളൊക്കെ പ്രൈം നമ്പർ ആണെന്നല്ല, 9 അല്ല. കാരണം 9 നമുക്ക് വി ക്യാൻ റൈറ്റ് 9 as 3 × 3. ഓക്കെ, അത് ആൾസോ 9 as 9 × 1 ഉണ്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. സോ 9 അല്ല. അപ്പോൾ 10 താഴെയുള്ള പ്രൈം നമ്പർ ഇതൊക്കെയാണ്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈം നമ്പർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ കോമ എഴുതേണ്ടത് അതിൻ്റെ ക്യൂബാണ്, അതായത് 2³. ക്ലിയർ? വാട്ട് യു മീൻ ബൈ 2³? 2³ ഇസ് ഈക്വൽ ടു 2 × 2 × 2, അതായത് 2 × 2 4, 4 × 2 എത്രയാണ്? 8. അപ്പോൾ 2 നമ്മൾ എന്താണ് 3 പ്രാവശ്യം ഗുണിച്ചാൽ മതി. ക്ലിയർ? അപ്പോൾ നമുക്ക് ആൻസറുകൾ എഴുതാം. 2 ആണ് എഴുതിയെങ്കിൽ ഉത്തരം എന്താണ്? 8 വരും. അതിന് 3 ആണ് എങ്കിൽ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റർ എടുക്കണം. ഇതിനകത്ത് ഇതാണ് കാൽക്കുലേറ്റർ, അതിനകത്ത് 3 എടുക്കുകയാണ് സാർ. 3 × ഒരു പ്രാവശ്യം ഈക്വൽ ടേക്കുക, ഒന്നുകൂടി നിൽക്കുക, 27. 3 ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? 27. പിന്നെ അടുത്തത് എടുക്കുക 5. 5 ആണെങ്കിലോ × 1 × 2 125 എഴുതുക. പിന്നെ അടുത്തത് 7 ആണ്. 7 ആണെങ്കിൽ × 1 × 2 343. സോ ദ ആൻസർ ഈസ് പ്രൈം നമ്പർ അതൊക്കെ 2, 3, 5, 7. ആൻസർ ഈസ് 2, 8, 3, 27, 5, 125, 7, 3, 4, 3. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്, ക്വസ്റ്റ് നമ്പർ 8. ലെറ്റ് എ സമ എക്സ് വൈ സെറ്റ് ആൻഡ് ബി സമം 1, 2. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എ ക്രോസ് ബി കാണുക എന്നുള്ളതാണ്. എ ക്രോസ് ബി വളരെ ഈസിയാണ്. x1 x2 y1 y2 z1 z2, അത്രേ ഉള്ളൂ. സോ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ നിന്ന് എക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാണ് 1 ലേക്ക് കൊണ്ടുവരിക, എക്സിൽ നിന്ന് 2 ലേക്ക്. സോ എക്സ് വെച്ചുള്ളത് കഴിഞ്ഞു അടുത്ത് വൈ എടുക്കുകയാണെങ്കിൽ y1 y2. ഓക്കെ, സിമിലർലി z എടുക്കുകയാണെങ്കിൽ z1 z2. ദാറ്റ് ഈസ് എ ക്രോസ് ബി. ദെൻ കൗണ്ട് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ക്രോസ് ബി. എ ക്രോസ് ബിയിൽ എത്ര വരുന്നത് നോക്കാം. 1, 2, 3, 4, 5, 6, 6 പേരുണ്ട്. അങ്ങനെ നീ 2 to 6 ഉണ്ടോ, ആ മുകളിൽ ഇത്ര സബ്സെറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതാണ് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ എണ്ണം. സോ സിൻസ് നമ്പർ ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 6, ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 2 to 6. ദെർഫോർ ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഈസ് 2 to 6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്, ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ ഇസ് ഇറ്റ് ഡിഫൈൻഡ് ബൈ ആർ. എ കോമ ബി ബിലോങ്സ് ടു ഇസ്ഡ് എ മൈനസ് ബി ഇസ് ആൻഡ് വിച്ച് ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ആർ. ഇവിടെ നോക്കിയാൽ ഇസ്ഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഇസ്ഡ് ഇസ് എ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. വാട്ട് യു മീൻ ബൈ ഇൻറ്റീജേഴ്സ്? ഫോർ എക്സാമ്പിൾ 1.2, 1.3, 1.4. ഇൻറ്റീജർ എത്രയാണെന്ന് അറിയാം. ഇൻറ്റീജർ എന്ന് പറയുന്നത് ഈ കിടക്കുന്നത് ഫസ്റ്റ് കിടക്കുന്ന വാല്യൂ ആണ്, ഇറ്റ് ഈസ് 1. ക്ലിയർ? 0.5 എന്ന് പറഞ്ഞാലോ 0.4. ഈ രണ്ട് പേരുടെ ഇൻറ്റീജർ 0 ആണ്. ക്ലിയർ? ഇപ്പോൾ 3.5 ഇൻറ്റീജർ എന്താണ്? 3 ആണ്. അപ്പോൾ ഇവിടെ പറയുന്ന സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ് ഇസഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുളം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ -1 വരാം, -2 വരാം, 0 വരാം, 1 വരാം, 2 വരാം, എല്ലാ നമ്പേഴ്സും വരാം. ഇൻറ്റീജേഴ്സ് അല്ല, ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. അതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് മറ്റൊരു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിലേക്കാണ്. ക്ലിയർ ആണോ? പക്ഷേ ഇവിടെ എടുക്കുന്ന ആളും ഇവിടെ എടുക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? ഒരു ഇൻറ്റീജർ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ എല്ലാം ഇൻറ്റീജറാണ്, കാരണം എല്ലാവരും ഇൻറ്റീജേഴ്സാണ്. ഓക്കെ, റേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. റേഞ്ച് എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ a - b തന്നെ ഇൻറ്റീജർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ റേഞ്ചിലുള്ളവരെല്ലാവരും എന്തായിരിക്കും? ഇൻറ്റീജറായിരിക്കും. അതായത് ഒരു ഇൻറ്റീജറിൽ നിന്ന് ഒരു ഇൻറ്റീജർ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇൻറ്റീജർ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ 2 ഞാൻ 2 കുറച്ചു,
ഇത്രയാണെങ്കിൽ സീറോ, ഇത് മറ്റൊരു ഇൻറ്റിജർ ആണ്, കണ്ടോ? സോ ഇറ്റ് ഈസ് വെരി ഈസി. ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ആർ സെയിം. ഡൊമൈൻ ഓഫ് ആർ സിംഗിൾ ഡിജിറ്റ് ആൻഡ് ദ റേഞ്ച് ഓഫ് ആർ ആൾസോ ഈസ് ഈക്വൽ ടു ഡിജിറ്റ്. ഓക്കെ, ക്ലിയർ? താങ്ക് യു. പ്ലീസ് വിസിറ്റ് പാർട്ട് 8. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഫംഗ്ഷൻ എന്താണ് പിന്നെ അതിൻ്റെ എക്സസൈസുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പ്ലീസ് വിസിറ്റ് പാർട്ട് 8.